ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ പഠിച്ച് മീഡിയ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ ന്യൂ മോംസിനും വളരെയധികം യൂസാവുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഇപ്പോൾ ഡെലിവറി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ ഞാനിരിക്കുകയാണ്. കാരണം എനിക്കിപ്പോൾ 37 weeks ആയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള ബാഗെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുതിയതായി അമ്മമാരാകാൻ പോകുന്ന എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ടാകും. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് എന്തെല്ലാം നമ്മൾ കയ്യിൽ കരുതണം എന്നുള്ള കാര്യത്തിൽ ഒരുപാട് ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെയിനായി ഡെലിവറി ബാഗിൽ പാക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, കുഞ്ഞുവാവയ്ക്കുള്ള സാധനങ്ങളും പാക്ക് ചെയ്യണം. പിന്നെ അതേപോലെ നമുക്കുള്ള സാധനങ്ങളും, പിന്നെ നമ്മുടെ കൂടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ട സാധനങ്ങളും, പിന്നെ ജനറലായിട്ടുള്ള കുറച്ച് ഐറ്റംസും. പിന്നെ നമ്മൾ ഡെലിവറിക്ക് പോകുന്ന സമയത്ത് നമ്മൾ പാക്ക് ചെയ്ത എല്ലാ സാധനങ്ങളും, അതായത് തുണികളായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ആദ്യം തന്നെ ഡെറ്റോളിലിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി അയൺ ചെയ്ത് വെച്ച സാധനങ്ങളാണ്. കുഞ്ഞുവാവയ്ക്കുള്ളതാണെങ്കിലും നമുക്കുള്ളതാണെങ്കിലും എല്ലാം പുതിയതായി വാങ്ങിയ സാധനങ്ങൾ നമ്മൾ ഓൾറെഡി അതിനെ കഴുകി വൃത്തിയാക്കി, ഡെറ്റോളിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി അയൺ ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. കാരണം ആ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വാങ്ങണമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെല്ലാം തൊട്ടിട്ടും വെച്ചിട്ടും വരുന്ന ക്ലോത്തും കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഒട്ടും സേഫ് അല്ല. കുഞ്ഞിനാണെങ്കിലും നമുക്കാണെങ്കിലും ഒട്ടും സേഫ് ആയിട്ടുള്ളൊരു കാര്യമല്ല. എന്തായാലും ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കൊറോണ സിറ്റുവേഷനിൽ എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ കരുതിയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പം നമുക്ക് ന്യൂ ബോൺ ബേബിക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അതിനു മുമ്പ് നമ്മൾ ആദ്യം എടുത്തു വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മെഡിക്കൽ ഫയലാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ എടുത്തു വെക്കേണ്ട ഒരു കാര്യം. അത് നമ്മൾ ആദ്യം എടുത്തു വെക്കണം. അപ്പോൾ എൻ്റെ രണ്ട് ഫയൽ വരുന്നുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ കാണിക്കുന്ന തങ്കം ഹോസ്പിറ്റലിൻ്റെ, അതേപോലെ ഞാൻ നേരത്തെ ബാംഗ്ലൂരിൽ കാണിച്ച ഹോസ്പിറ്റലിൻ്റെ രണ്ട് ഫയൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ആധാർ കാർഡ് നമ്മുടെയും അതുപോലെ ഹസ്ബൻഡിൻ്റെയും എടുത്തു വെക്കണം. പിന്നെ ന്യൂ ബോൺ ബേബീസിന് വേണ്ട ഐറ്റംസിൽ നമ്മൾ നോക്കുന്നത് നാപ്പീസ് ആണ്. ആദ്യം ക്ലോത്തിൻ്റെ നാപ്പീസ് ആണ്, റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ വന്നിട്ടൊരു സ്റ്റിക്കർ ടൈപ്പായിട്ടുള്ള നാപ്പീസാണ്. ഒരു 3 ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ, അപ്പോൾ സിമ്പിളായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടൈപ്പ് 3 വാങ്ങി വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ക്ലോത്തിൻ്റെ നാപ്പീസ് ആകുമ്പോൾ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം. പിന്നെ അടുത്തത് വന്നിട്ട് നമുക്ക് കുഞ്ഞിന് വേണ്ട ഉടുപ്പ്, കുഞ്ഞുടുപ്പുകൾ മുകളിലേക്കുള്ളത്. അപ്പോൾ അതിന് വന്നിട്ട് കെട്ടുന്ന ടൈപ്പിലുള്ളത് ഒരു 6 സെറ്റാണ് ഞാൻ വാങ്ങി വെച്ചിരിക്കുന്നത്. മുകളിലേക്ക് നമുക്ക് കെട്ടിക്കൊടുക്കാൻ പറ്റുന്നത് നല്ല സോഫ്റ്റായിട്ടുള്ള തുണിയാണ് അത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 6 വന്നിട്ട് ഞാൻ കയ്യിൽ കരുതുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ മേലേക്ക് ഉള്ള ഒരു വേറൊരു ടൈപ്പിലുള്ള ഒരു ഡ്രസ്സും വാങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ളത്. അതൊരു 5 സെറ്റാണ് വാങ്ങിയിട്ടുള്ളത്. പല കളറിൽ വരുന്നത്. അതും നല്ല സോഫ്റ്റായിട്ടുള്ള തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. ഫ്രണ്ടിൽ വന്നിട്ട് ബട്ടൺസ് വരുന്ന ഒരു ടൈപ്പാണ്. അതും ഒരു 5 വന്നിട്ട് ഞാൻ കയ്യിൽ കരുതുന്നുണ്ട്. നമ്മൾ കണ്ടത് 3 നാപ്പീസായിരുന്നു, പ്രസ് ചെയ്യുന്ന ടൈപ്പ്. അതല്ലാതെ വരെ കെട്ടിക്കൊടുക്കുന്ന ഒരു ടൈപ്പിലുള്ള നാപ്പീസ് തുണിയിൽ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലായിട്ടുള്ള ഒരെണ്ണം വന്നിട്ട് ഒരു 8 ഞാൻ കയ്യിൽ കരുതുന്നത്, പല കളറായിട്ടുള്ളത്. നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ആ ഒരു ഹോളിലോട്ട് നമ്മൾ വന്നിട്ട് ആ ഒരു നാര് കടത്തി കൊടുത്തിട്ട് ക്രോസായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഈ ഒരു 8 ഞാൻ ബാഗിൽ പാക്ക് ചെയ്യുന്നുണ്ട്. ഈ ക്ലോത്തൊക്കെ ഞാൻ നേരത്തെ തന്നെ ഡെറ്റോളിലിട്ട് കഴുകി അതിനെല്ലാം വാഷ് ചെയ്തതിന് ശേഷം നല്ലോണം ഉണക്കി തേച്ച് വെച്ചതാണ് കേട്ടോ ഇത്. അങ്ങനെ തന്നെയാണ് ഇതെല്ലാം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പാക്ക് ചെയ്യേണ്ടത്. അതൊന്നും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞിന് വേണ്ട ഡ്രസ്സായിട്ടുള്ള ഐറ്റംസായിട്ട് ഞാൻ കയ്യിൽ കരുതുന്ന ഐറ്റംസ്. ഇത്രയും ഐറ്റംസാണ് കരുതുന്നത്. ഇനി ബാക്കിയുള്ളത് കുഞ്ഞിന് വേണ്ട എന്തൊക്കെ ഐറ്റംസ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ അത്യാവശ്യമായിട്ട് ഞാൻ കരുതുന്നത് വന്നിട്ട് ഫേസ് ടവലാണ്. കുഞ്ഞിന് ഫേസെല്ലാം തുടച്ചു കൊടുക്കാൻ നല്ല സോഫ്റ്റായിട്ടുള്ള തുണിയായിട്ടുള്ള ഒരു 4 ഒരു പാക്ക് ഞാൻ ബാഗിൽ വെക്കുന്നുണ്ട്. ഇനി അടുത്തത് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ റബ്ബർ ഷീറ്റ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വിരിച്ച് കിടത്താൻ വേണ്ടിയിട്ട് യൂറിനെല്ലാം പാസ് ചെയ്യുന്ന സമയത്ത് ബെഡിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റബ്ബർ ഷീറ്റ്. പക്ഷേ അതിൻ്റെ ഇപ്പോഴത്തെ വരുന്നത് കൊണ്ട് അടിയിൽ റബ്ബർ ഷീറ്റിൻ്റെ ആ മെറ്റീരിയലും മേലെ വന്നത് നല്ല സോഫ്റ്റായിട്ടുള്ള തുണിയുമായിട്ടുള്ള ഒരു ടൈപ്പിലാണ് ഇപ്പോൾ വരുന്നത്. ആ ഒരു ടൈപ്പിലുള്ള 2 ഞാൻ വാങ്ങി വെച്ചിരിക്കുന്നത്. അതിൻ്റെ നമ്മൾ ഒന്നുമില്ലെങ്കിൽ ക്യുബ് ഡ്രൈ ഷീറ്റ് എന്ന് പറയും, ബാത്തിങ് ഷീറ്റ് എന്ന് പറയും, റബ്ബർ ഷീറ്റ് എന്ന് പറയും. ആ ഒരു ഐറ്റം 2 ഞാൻ കയ്യിൽ കരുതുന്നുണ്ട്. എന്തായാലും വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അതെന്തായാലും നമ്മൾ കരുതിയിരിക്കണം.
ഇനി നമ്മൾ അടുത്തതായിട്ട് മെയിനായി കരുതേണ്ടത് വന്നിട്ട് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനുള്ള ബാത്തിങ് ടവൽ. അത് നമുക്ക് കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം തണുപ്പുണ്ടെങ്കിലും പൊതിഞ്ഞു വെക്കാനും പറ്റുന്ന ഒരു ടൈപ്പിലുള്ളൊരു ബാത്തിങ് ടവലാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. നല്ല സോഫ്റ്റാണ് കേട്ടോ അതിൻ്റെ മെറ്റീരിയലും. അപ്പോൾ അങ്ങനത്തെ ബാത്തിങ് ടവൽ വന്നിട്ട് ഞാൻ രണ്ടെണ്ണം കയ്യിൽ കരുതുന്നുണ്ട്. ഇതും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കയ്യിൽ കരുതേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ റാപ്പിംഗ് ടവൽ അല്ലെങ്കിൽ റിസീവിങ് ടവൽ എന്ന് പറയുന്ന മസ്ലിൻ ക്ലോത്തിൻ്റെ നല്ല സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയൽ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വന്നിട്ട് തണുപ്പുള്ള സമയത്ത് പൊതിഞ്ഞു കൊടുക്കാൻ, പൊതിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടും യൂസ് ആവുന്ന ഒരു സാധനമാണിത്. നല്ല സോഫ്റ്റാണ്, പക്ഷേ നല്ല ചൂട് നിലനിർത്താൻ കഴിയുന്ന ഒരു മെറ്റീരിയലാണിത്. ഇത് രണ്ടെണ്ണം ഞാൻ കയ്യിൽ കരുതുന്നുണ്ട്. ഇനി അടുത്ത് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനം പറയുന്നത് ഹിമാലയുടെ വൈപ്സാണ്. അതെന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ വന്നിട്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ കണ്ടൻറ്റ് ഇല്ലാത്തത്, വാട്ടർ കണ്ടൻറ്റ് മാത്രമായിട്ടുള്ള വൈപ്സാണ് നമ്മൾ വാങ്ങേണ്ടത്. അതിൻ്റെ ഒരു രണ്ട് പാക്ക് ഞാൻ കയ്യിൽ കരുതുന്നുണ്ട്. പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ടൊരു ബേബി സോപ്പ്, ഹിമാലയുടെ ഒരു ബേബി സോപ്പും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കയ്യിൽ കരുതുന്നത് വന്നിട്ട് ന്യൂ ബോണിന് വേണ്ടിയിട്ടുള്ള പാമ്പേഴ്സാണ്, ഡയപ്പേഴ്സ് നമ്മൾ കയ്യിൽ കരുതണം. സ്പെഷ്യലായിട്ട് ന്യൂ ബോണിന് വേണ്ടിയിട്ട് 0 to 6 months കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഐറ്റമാണ് നമ്മൾ കരുതേണ്ടത്. ഇനി അടുത്തതായിട്ട് വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കാനുള്ള ക്യാപ്പും മിറ്റനും ബൂട്ടീസും ആണ് കയ്യിൽ കരുതുന്നത്. അതിൻ്റെ രണ്ട് പാക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തലയിൽ ക്യാപ്പ് നമ്മൾ യൂസ് ചെയ്യാനും പിന്നെ കാലിൽ തണുപ്പൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കാലിലും കയ്യിലും ഇട്ട് കൊടുക്കേണ്ട ബൂട്ടീസും മിറ്റനും, അങ്ങനെയുള്ളതിൻ്റെ രണ്ട് സെറ്റ് വന്നിട്ട് ഞാൻ കയ്യിൽ കരുതുന്നുണ്ട്. ഇനി അത്യാവശ്യമായിട്ടുള്ളൊരു സാധനം എന്താണെന്ന് പറഞ്ഞാൽ മുണ്ടുകൾ. അതെന്തായാലും നമ്മൾ കയ്യിൽ കരുതിയേ പറ്റുള്ളൂ. ഒരു 6 or 7 നമ്മൾ എന്തായാലും കയ്യിൽ വെക്കണം. അത് ഞാൻ ഒരു 7 എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള മുണ്ടുകൾ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് ഹോസ്പിറ്റലിലേക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളത്, അത് എല്ലാവരും മറക്കാതെ എടുത്തു വെക്കണം. ഇനി നമ്മുടെ ബേബിക്ക് വേണ്ട ഒരു ബെഡ്, അത് വന്നിട്ട് വിത്ത് മോസ്കിറ്റോ നെറ്റായിട്ടുള്ള ഒരു ബെഡാണ്. ഒരു ചെറിയൊരു പില്ലോ ഉണ്ട് വാവയ്ക്ക് തലവെക്കാനായിട്ടുള്ള ഒരു കുഞ്ഞു പില്ലോ ആയിട്ടുള്ള മോസ്കിറ്റോ നെറ്റ് കവർ ചെയ്തിട്ടുള്ള സിബായിട്ടുള്ള ഒരു ഐറ്റമാണ് വാങ്ങിയിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കുഞ്ഞിന് വേണ്ട ഒരു ബേബി സ്ലീപ്പിംഗ് ബാഗും കൂടെ ഞാൻ വെക്കുന്നുണ്ട്. കാരണം അത് വളരെ അത്യാവശ്യമാണ്. കുഞ്ഞിന് കംഫർട്ടായ രീതിയിൽ കിടക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ബെഡാണ്. അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും വളരെ സിമ്പിളായിരിക്കും അത് എടുത്തുകൊണ്ട് പോകാനായിട്ട്. അപ്പോൾ അതൊന്ന് കയ്യിൽ കരുതുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കുഞ്ഞിന് വേണ്ട ഐറ്റംസ്. ഇനി അടുത്തത് അമ്മയ്ക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നമ്മളൊരു നൈറ്റീസ് കുറച്ചെണ്ണം കരുതണം കയ്യിൽ. ഞാനിപ്പോൾ 1 ഫുൾ ഓപ്പൺ ആയിട്ടുള്ള നൈറ്റിയും പിന്നെ 2 ഫ്രണ്ട് സിപ്പ് ആയിട്ടുള്ള നൈറ്റിയാണ് കയ്യിൽ കരുതിയിട്ടുള്ളത്. നൈറ്റി കൂടാതെ 2 അണ്ടർസ്കേർട്ടും കൂടെ ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ട്. പിന്നെ ഇനി ബാത്തിങ്ങിന് വേണ്ട 2 ടവലും കൂടെ നമുക്ക് വേണ്ടത് കരുതിയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് തിരികെ വരുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഡ്രസ്സ് കരുതിയിട്ടുണ്ട്. വരുമ്പോൾ നമ്മൾ വാവയും കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്ത് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇനി ന്യൂ മോംസിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് മെറ്റേണിറ്റി പാഡ്സ്. വന്നിട്ട് ഒരു 3 പാക്ക് ഞാൻ കരുതിയിട്ടുണ്ട്. അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതൊരു 3 പാക്ക് ഞാൻ കരുതുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പെയർ ഓഫ് സോക്സാണ് വേണ്ടത്. അത് വളരെ അത്യാവശ്യമാണ്. ചിലപ്പോൾ തണുപ്പെല്ലാം കയറാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് സോക്സ് ഞാൻ കരുതിയിട്ടുണ്ട്. പിന്നെ വന്നത് നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മാസ്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് മാസ്കുകൾ നമ്മൾ പാക്ക് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു 3-4 മാസ്കുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ബാഗിൽ. അപ്പോൾ ഇതെല്ലാം കൂടാതെ നമ്മൾ ജനറലായിട്ട് എടുത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നത് ബെഡ്ഷീറ്റാണ്. 2 ബെഡ്ഷീറ്റ് നമ്മൾ കയ്യിൽ കരുതണം. കാരണം നമ്മുടെ കൂടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്കും യൂസ് ചെയ്യാൻ അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ 2 പില്ലോ കരുതുന്നത് നല്ലതായിരിക്കും അവർക്ക് യൂസ് ചെയ്യാനും. പിന്നെ നമുക്ക് ബേബിക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാനാണെങ്കിലും അത് ഉപകാരപ്പെടും. പിന്നെ ഇതിലെ കവറിൽ വന്നിട്ട് നമ്മുടെ കൂടെ താമസിക്കുന്നവർക്കുള്ള ഡ്രസ്സുകളാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ വന്നിട്ട് ടിഷ്യൂ പേപ്പർ, അത് അത്യാവശ്യം വേണ്ട വരുന്നൊരു സാധനമായതുകൊണ്ട് ഒരു പാക്ക് വന്നിട്ട് ടിഷ്യൂ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചീർപ്പുകൾ, 2 ചീർപ്പ് നമ്മൾ കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. ആ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്ര ദിവസം അഡ്മിറ്റ് ആവുന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ സമയത്ത് യൂസ് ആവും. പിന്നെ കോൾഗേറ്റ് ബ്രഷ്, പിന്നെ ഒരു സിസർ വന്നിട്ട് നമ്മൾ കയ്യിൽ കരുതുന്നത്. എന്തെങ്കിലും കട്ട് ചെയ്യാനോ വയ്ക്കാനോ ആവശ്യം വന്നു കഴിഞ്ഞു പറഞ്ഞാൽ ഒരു സിസർ അത്യാവശ്യമാണ്. പിന്നെ അതേപോലെ ഡെറ്റോൾ, നമ്മൾ ക്ലോത്ത് എല്ലാം വാഷ് ചെയ്യുന്ന സമയത്ത് ഡെറ്റോൾ ഇട്ടിട്ട് കഴുകാൻ വേണ്ടിയിട്ട് ഒരു ഡെറ്റോൾ. പിന്നെ കുഞ്ഞിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ കോക്കനട്ട് ഓയിൽ ചോദിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു ചില ഹോസ്പിറ്റലിൽ. അതിനുവേണ്ടി ഒരു പാരഷൂട്ടിൻ്റെ കോക്കനട്ട് ഓയിലും കരുതിയിട്ടുണ്ട്. ഒരു പെന്നും നമ്മൾ കയ്യിൽ കരുതണം. എന്തെങ്കിലും കാര്യത്തിന് ആവശ്യം വരുവാണെങ്കിൽ ഒരു പെന്ന് കൈവയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു സാനിറ്റൈസറിൻ്റെ ഒരു സ്പ്രേയും കയ്യിൽ കരുതിയിട്ടുണ്ട്. സാനിറ്റൈസർ വളരെ അത്യാവശ്യമാണ്, അത് വയ്ക്കാൻ മറക്കരുത് എല്ലാവരും.
ക്ലോത്ത് എല്ലാം വാഷ് ചെയ്തിട്ടിടുമ്പോൾ അത് പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലിപ്പ് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പ്ലേറ്റ്, അതേപോലെ തന്നെ രണ്ട് സ്റ്റീലിൻ്റെ ബൗളുകളും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബോക്സിൽ വന്നിട്ട് കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്, നമ്മൾ ഫുഡിൽ എന്തെങ്കിലും ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ട് മൂന്ന് കവേഴ്സ് കൈവച്ചിട്ടുണ്ട്, അത് ചിലപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു ന്യൂസ് പേപ്പറും വെറുതെ കയ്യിൽ കരുതിയിട്ടുണ്ട്. പിന്നെ രണ്ട് ബാത്തിങ് സോപ്പും അതേപോലെ തന്നെ രണ്ട് വാഷിംഗ് സോപ്പും വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പൂണ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഫുഡെല്ലാം വാങ്ങിച്ചു കൊണ്ടുവരാനോ മറ്റേ ആവശ്യത്തിന് വേണ്ടിയിട്ട് വലിയ രണ്ട് പാത്രങ്ങൾ, ഒന്ന് വലുതും ഒരു മീഡിയം സൈസ് ഉള്ള പാത്രങ്ങൾ, രണ്ട് സ്റ്റീലിൻ്റെ ഗ്ലാസ് തന്നെ കരുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വെള്ളമെല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട് രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലും അത്യാവശ്യമായിട്ട് വരും, അതും കൂടെ കയ്യിൽ കരുതിയിട്ടുണ്ട്. പിന്നെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് ഒരു മഗ്ഗും അതേപോലെ തന്നെ ഒരു ബക്കറ്റും നമ്മൾ കരുതണം, കാരണം അവിടെ ബാത്റൂമിൽ ഉണ്ടാവും ഓൾറെഡി, എങ്കിലും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട വരും അത്. ഒരു ഇലക്ട്രിക് കെറ്റിലും ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ട്, നമുക്ക് ചൂടുവെള്ളം തയ്യാറാക്കാനോ അല്ലെങ്കിൽ ചായയൊക്കെ ചൂടാറാതിരിക്കാൻ വെക്കാൻ വേണ്ടിയിട്ടും ഫ്ലാസ്കിന് പകരം അത് യൂസ് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ അതും കൂടെ കയ്യിൽ കരുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ഡെലിവറി ബാഗിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിൽ പാക്ക് ചെയ്തിട്ടുള്ളത്. ഇത്രയും സാധനങ്ങൾ നമുക്ക് എന്തായാലും വേണ്ട വരും. പിന്നെ അതുകൂടാണ് നമ്മുടെ മെഡിസിൻസും എടുത്തു വയ്ക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ന്യൂമോൺസിന് എല്ലാവർക്കും യൂസ് ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഡെലിവറി കഴിഞ്ഞ് ഞാനും കുഞ്ഞുങ്ങളും എല്ലാം സേഫായി വരാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു കാര്യമായി കാണുന്നത്. ടേക്ക് കെയർ, ബൈ ബൈ.